നമസ്കാരം ഹാം ഹാമറേഡി ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമച്ചൂർ സ്റ്റേഷൻ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ അഥവാ ഹാം ഹാമറേഡി എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ആൻഡ് പാറ്റേൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുവരെയും സരൽ സഞ്ചാരില് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ആളുകൾ നിങ്ങളുടെ ഗൂഗിൾ സെർച്ചിൽ സരൽ സഞ്ചാർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് സരൽ സഞ്ചാരിൻ്റെ വെബ്സൈറ്റ് കിട്ടും അതിൽ രജിസ്റ്റർ യുർ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു വൺ ടൈം രജിസ്ട്രേഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം കാണും അത് ഫില്ല് ചെയ്ത് വാലിഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ് എ എസ് ഒ സി പരീക്ഷയിൽ രണ്ട് കാറ്റഗറി ഓഫ് എക്സാമിനേഷൻ ആണുള്ളത് ജനറൽ ഗ്രേഡ് ലൈസൻസിങ് എക്സാമിനേഷനും റെസ്ട്രിക്റ്റഡ് ഗ്രേഡ് ലൈസൻസിങ് എക്സാമിനേഷനുമാണ് ഉള്ളത് ഇതിൽ ജനറൽ ഗ്രേഡിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് പാർട്ട് വൺ എന്ന് പറയുന്നത് റിട്ടേൺ ടെസ്റ്റും പാർട്ട് ടു മോഴ്സ് കോഡുമാണ് പാർട്ട് വണ്ണിനെ രണ്ട് സെക്ഷനായി തിരിക്കുന്നുണ്ട് സെക്ഷൻ എ ഈസ് റേഡിയോ തിയറി ആൻഡ് പ്രാക്ടീസ് ആൻഡ് സെക്ഷൻ ബി റേഡിയോ റെഗുലേഷൻസ് പാർട്ട് ടു മോഴ്സ് കോഡിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പരീക്ഷ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറാണ് മാക്സിമം മാർക്ക് ഹൺഡ്രഡ് ആണ് മിനിമം മാർക്ക് എന്ന് പറയുമ്പോൾ ഓരോ സെക്ഷനിലും അമ്പത് ശതമാനം മാർക്ക് വീതം അതായത് സെക്ഷൻ എയിലും സെക്ഷൻ ബിയിലും അമ്പത് ശതമാനം മാർക്ക് വീതവും ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ എടുക്കുമ്പോൾ അറുപത് ശതമാനം മാർക്കും ഉണ്ടായാൽ മാത്രമേ നമുക്ക് പാസ്സാവാൻ പറ്റുകയുള്ളൂ അതാണ് ഇതിൻ്റെ മിനിമം മാർക്സ് എന്ന് പറയുന്നത് ഇനി റെസ്ട്രിക്റ്റഡ് ഗ്രേഡിലേക്ക് വരികയാണെങ്കിൽ പേര് പോലെ തന്നെ ചില റെസ്ട്രിക്ഷൻസ് ഉള്ള ഗ്രേഡ് ആണ് റെസ്ട്രിക്ഷൻസ് വരുന്നത് പവറിലും മോഴ്സ് കോഡ് സെൻഡ് ചെയ്യുന്നതിലും കണ്ടിന്യൂസ് വേവ് ഉപയോഗിക്കുന്നതിലുമാണ് റെസ്ട്രിക്ഷൻസ് വരുന്നത് ഇതിൻ്റെ മാക്സിമം മാർക്ക് സെയിം തന്നെയാണ് ഹൺഡ്രഡ് തന്നെയാണ് ജനറൽ ഗ്രേഡ് പോലെ തന്നെ മാക്സിമം മാർക്ക് ഹൺഡ്രഡ് ആണ് പക്ഷേ പരീക്ഷ ഡ്യൂറേഷനിലും മിനിമം മാർക്കിലും കാര്യമായ വ്യത്യാസമുണ്ട് റെസ്ട്രിക്റ്റഡ് ഗ്രേഡിൻ്റെ പരീക്ഷ ഡ്യൂറേഷൻ പരീക്ഷാ സമയം എന്ന് പറയുന്നത് ഒരു മണിക്കൂറും ഇതിൻ്റെ മിനിമം മാർക്ക് എടുക്കുമ്പോൾ ഓരോ സെക്ഷനിലും അതായത് സെക്ഷൻ എയിലും സെക്ഷൻ ബിയിലും നാൽപ്പത് ശതമാനം വീതവും അതോടൊപ്പം തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ എടുക്കുമ്പോൾ അൻപത് ശതമാനവും മാർക്കാണ് നമുക്ക് പാസ്സാവാൻ വേണ്ടത് റെസ്ട്രിക്റ്റഡ് ഗ്രേഡിന് പ്രാക്ടിക്കൽസ് ഉണ്ടായിരിക്കുന്നതല്ല അല്ല മോഴ്സ് കോഡ് ഉണ്ടായിരിക്കുന്നതല്ല പാർട്ട് വൺ റിട്ടേൺ ടെസ്റ്റിലെ സെക്ഷൻ എയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഇവിടെ എടുത്തു പറയുകയാണ് ടെലികമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് തത്തുല്യ യോഗ്യതയുള്ളവർക്ക് ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായും സെക്ഷൻ എ യിൽ നിന്നും ഒഴിവാക്കുന്നതാണ് അങ്ങനെയുള്ളവർക്ക് സെക്ഷൻ എ എഴുതേണ്ട കാര്യമില്ല അവർ സെക്ഷൻ ബി മാത്രം അറ്റൻഡ് ചെയ്താൽ മതിയാകും സെക്ഷൻ ബി എന്ന് പറയുമ്പോൾ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ്റെ റെഗുലേഷൻസും റൂൾസും അതോടൊപ്പം തന്നെ ഒരു സ്റ്റേഷൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ബേസിക് പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് റേഡിയോ റെഗുലേഷൻസിൽ ഉണ്ടാകുന്നത് റെസ്ട്രിക്റ്റഡ് ഗ്രേഡ് ലൈസൻസിങ് കാറ്റഗറിയുടെ ഡീറ്റെയിൽഡ് സിലബസിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് ഇതിൽ ആകെ ഒരു പാർട്ടേ ഉള്ളൂ ഒരു പാർട്ടെന്ന് പറയുന്നത് റിട്ടേൺ ടെസ്റ്റ് മാത്രമേ റെസ്ട്രിക്റ്റഡ് ഗ്രേഡിനുള്ളൂ അതിൽ രണ്ട് സെക്ഷൻസ് ഉണ്ട് റേഡിയോ തിയറി ആൻഡ് പ്രാക്ടീസും റേഡിയോ റെഗുലേഷൻസുമാണ് റേഡിയോ തിയറി ആൻഡ് പ്രാക്ടീസിൽ നമ്മൾ എട്ട് സബ് സെക്ഷൻസ് പഠിക്കേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ മാക്സിമം ഡ്യൂറേഷൻ ഒരു മണിക്കൂറാണ് മാക്സിമം മാർക്കെന്ന് പറയുന്നത് നൂറ് മാർക്കാണ് നാൽപ്പത് ശതമാനം ഓരോ സെക്ഷനിലും ഓവറോൾ അമ്പത് ശതമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാസ്സാവാനായിട്ട് പരീക്ഷ പാസ്സാവാനായിട്ട് പറ്റുകയുള്ളൂ സെക്ഷൻ വണ്ണിലെ ആദ്യത്തെ സബ് സെക്ഷൻ ഇലമെൻറ്ററി ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം അതിൽ ഫസ്റ്റ് ഈസ് ഇലമെൻടറി തിയറി ഓഫ് ഇലക്ട്രിസിറ്റി അതിൽ പാസീവ് ഡിവൈസസ് ആയ റെസിസ്റ്റേഴ്സ് ഇൻഡക്റ്റേഴ്സ് ട്രാൻസ്ഫോമേഴ്സ് കപ്പാസിറ്റേഴ്സ് അതോടൊപ്പം തന്നെ ആക്റ്റീവ് ഡിവൈസസ് ആയ ഡയോഡ്സ് ട്രാൻസിസ്റ്റേഴ്സ് മുതലായവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് രണ്ടാമത് നോക്കാം ക്രിച്ചഫ്സ് കറണ്ട് ആൻഡ് വോൾട്ടേജ് ലോ ക്രിച്ച് ഓഫ് കറണ്ട് വോൾട്ടേജ് നിയമവുമായി ബന്ധപ്പെട്ട് വരുന്ന സിമ്പിൾ ആപ്ലിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളത് നെക്സ്റ്റ് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ഇതിൽ നമ്മൾ നോക്കേണ്ടത് അതിലെ പ്രോപ്പർട്ടീസ് സർക്യൂട്ട് എലമെൻസിൻ്റെ യൂണിറ്റ് ഓംസ് ലോ നെക്സ്റ്റ് കണ്ടക്റ്റൻസ് കണ്ടക്ടൻസിൽ നമ്മൾ എന്താണ് പഠിക്കേണ്ടത് ഡെഫിനേഷൻ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റ് ഇൻഡക്റ്റൻസ് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെയും മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെയും ഡെഫിനീഷനാണ് നമ്മളിതിൽ പഠിക്കേണ്ടത് നെക്സ്റ്റ് പവർ ആൻഡ് എനർജി പവർ ആൻഡ് എനർജിയുടെ ഡെഫനിഷൻ അതിൻ്റെ യൂണിറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സിമ്പിൾ ആപ്ലിക്കേഷൻസ് ആയിരിക്കും ഈ പറയുന്ന ഭാഗത്ത് പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് ആൻഡ് ഈ സബ്സെക്ഷനിൽ ഏറ്റവും അവസാനം നമ്മൾ പഠിക്കേണ്ടത് പെർമനൻറ്റ് മാഗ്നറ്റ് ആൻഡ് ഇലക്ട്രോ ആണ് അതിൻ്റെയും ഡെഫിനിഷൻ ഈ മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ആൻഡ് വെയർ യൂസ് ഇത്രയും കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കേണ്ടത് ഇനി നമുക്ക് അടുത്ത സബ്സെക്ഷൻ നോക്കാം എലമെൻറ്ററി തിയറി ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറൻസ് ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്യേണ്ടത് നോക്കാം ഫസ്റ്റ് ഈസ് സിനിസോയിഡൽ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ് ഡെഫിനിഷൻ ഓഫ് പീക്ക് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആർ എം എസ് വാല്യൂ ആവറേജ് വാല്യൂ ആൻഡ് സിമ്പിൾ ആപ്ലിക്കേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സിമ്പിൾ ആപ്ലിക്കേഷൻസിസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനകത്തുള്ളത് സെക്കൻഡ് ഈസ് ഫേസ് റിയാക്റ്റൻസ് ഇംബിഡൻസ് പവർ ഫാക്ടർ ഇതിൻ്റെയൊക്കെ ഡെഫിനീഷൻ യൂണിറ്റുകൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന സിമ്പിൾ ആപ്ലിക്കേഷൻസ് തേർഡ് വൺ പാരലൽ ആൻഡ് സീരീസ് സർക്യൂട്ട് സീരീസും പാരൽ സർക്യൂട്ട് റെസിസ്റ്റൻസ് അടങ്ങുന്ന സീരീസ് ആൻഡ് പാരൽ സർക്യൂട്ട് ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് സീരീസ് ആൻഡ് പാരൽ സർക്യൂട്ടിലെ റെസണൻസ് കപ്പിൾഡ് സർക്യൂട്ട് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആണ് ഈ ടോപ്പിക്കിലുള്ളത് ഫോർത്ത് വൺ റെക്ടിഫയേഴ്സ് വോൾട്ടേജ് റെഗുലേഷൻസ് ആൻഡ് സ്മൂതിങ് സർക്യൂട്ട്സ് അതിൻ്റെ ബേസിക് നോളജും സിമ്പിൾ ആപ്ലിക്കേഷൻസുമാണ് നമ്മൾ കവർ ചെയ്യേണ്ടത് മൂന്നാമത്തെ സബ്സെക്ഷൻ എലമെൻ്ററി തിയറി ഓഫ് സെമി കണ്ടക്ടർ ഡിവൈസസ് ഇതിൽ ഡയോഡുകളും ട്രാൻസിസ്റ്ററുകളുമാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ആംപ്ലിഫയേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നതിൽ ഈ ഡിവൈസസിൻ്റെ പ്രോപ്പർട്ടീസും ഓസിലേറ്റേഴ്സും ഡിറ്റക്റ്റേഴ്സും ഫ്രീക്വൻസി ചേഞ്ചസും അടങ്ങുന്ന ടോപ്പിക്കാണ് ഇലമെൻറ്ററി തിയറി ഓഫ് സെമി കണ്ടക്ടർ ഡിവൈസസിൽ ഉള്ളത് ഫോർത്ത് സബ്സെക്ഷൻ എന്ന് പറയുന്നത് റേഡിയോ റിസീവേഴ്സാണ് അതിലെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഫസ്റ്റ് വൺ പ്രിൻസിപ്പിൾസ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ടി ആർ എഫ് ടി ആർ എഫ് എന്ന് പറഞ്ഞാൽ ട്യൂൺഡ് റേഡിയോ ഫ്രീക്വൻസി ആൻഡ് സൂപ്പർ ഹെട്രോഡൈൻ റിസീവേഴ്സ് സെക്കൻഡ് ഈസ് കണ്ടിന്യൂസ് വേവ് റിസപ്ഷൻ തേർഡ് വൺ റിസീവർ ക്യാരക്ടറിറ്റിക്സ് അതിൻ്റെ സെൻസിറ്റിവിറ്റി സെലക്ടിവിറ്റി ഫിഡിലിറ്റി അഡ്ജസൻ്റ് ചാനൽ ആൻഡ് ഇമേജ് ഇൻ്റർഫിയറൻസ് എ വി സി ഓട്ടോമാറ്റിക് വോൾട്ടേജ് കൺട്രോൾ സ്ക്വൽച്ച് സർക്യൂട്ട്സ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് റേഡിയോ റിസീവേഴ്സ് അതായത് നാലാമത്തെ സബ്സെക്ഷനിൽ ഉള്ളത് ഫിഫ്ത്ത് സബ്സെക്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റർ ആണ് അതിലെന്തൊക്കെയാണെന്ന് നോക്കാം പ്രിൻസിപ്പിൾസ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ലോ പവർ ട്രാൻസ്മിറ്റർ ലോ പവർ ട്രാൻസ്മിറ്ററിൻ്റെ പ്രിൻസിപ്പിൾസ് അതിൻ്റെ ഓപ്പറേഷൻ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് സ്റ്റെബിലിറ്റി ഓഫ് ഓസിലേറ്റർ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസാണ് അതിലുള്ളത് രണ്ടാമത് ബേസിക് നോളജ് അബൌട്ട് കൺസ്ട്രക്ഷൻ ഓഫ് സെമി കണ്ടക്ടർ ബേസ്ഡ് ട്രാൻസ്മിറ്റേഴ്സ് സെമി കണ്ടക്ടർ ബേസ് ചെയ്തുള്ള ട്രാൻസ്മിറ്റേഴ്സിനെ പറ്റിയുള്ള ബേസിക് നോളജും അതിൻ്റെ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷനാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സിക്സ് സബ്സെക്ഷൻ എന്ന് പറയുന്നത് റേഡിയോ വേവ് പ്രൊപ്പഗേഷൻ ആണ് അതിൽ ഒന്നാമത്തത് ബേസിക് നോളജ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിനെ പറ്റിയുള്ള അടിസ്ഥാനപരമായ അറിവ് സെക്കൻഡ് വേവ് ലെങ്ത് ഫ്രീക്വൻസി ആൻഡ് ഫ്രീക്വൻസി ബാൻഡ്സ് തേർഡ് വൺ നേച്ചർ ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റേഡിയോ വേവ്സ് ഗ്രൗണ്ട് ആൻഡ് സ്കൈ വേവ്സ് സ്പേസ് വേവ്സ് സ്കിപ്പ് ഡിസ്റ്റൻസ് സ്കിപ്പ് സോൺ ആൻഡ് ഫെയ്ഡിങ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസാണ് റേഡിയോ വേവ് ആൻഡ് പ്രൊപ്പഗേഷൻസിനകത്ത് നമ്മൾ കവർ ചെയ്യേണ്ടത് സെവൻത്ത് വൺ ഈസ് ഏരിയൽ കോമൺ ടൈപ്പ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിങ് ഏരിയൽസ് ഏരിയൽസ് എന്ന് പറഞ്ഞാൽ ആൻറ്റിനയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിങ് ആൻറ്റിനാസിനെ പറ്റിയാണ് ഏരിയൽസിൽ നമ്മൾ കവർ ചെയ്യേണ്ടത് ആൻഡ് എയ്റ്റ് എയ്റ്റ് ഈസ് ഫ്രീക്വൻസി മെഷർമെൻറ്റ് മെഷർമെൻറ്റ് ഓഫ് ഫ്രീക്വൻസി ആൻഡ് യൂസ് ഓഫ് സിമ്പിൾ ഫ്രീക്വൻസി മീറ്റർ ഫ്രീക്വൻസിയുടെ മെഷർമെൻറ്റും സിമ്പിൾ ഫ്രീക്വൻസി മീറ്ററിൻ്റെ യൂസുമാണ് നമ്മൾ ഈ സെക്ഷനിൽ കവർ ചെയ്യേണ്ടത് ഇപ്പോൾ ഇതാണ് റെസ്ട്രിക്റ്റഡ് ഗ്രേഡിൻ്റെ റേഡിയോ തിയറി ആൻഡ് പ്രാക്ടീസിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സെക്ഷൻ സെക്ഷൻ ബി ആണ് റേഡിയോ റെഗുലേഷൻസ് ആണ് റേഡിയോ റെഗുലേഷൻസിൽ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യേണ്ടതെന്ന് നോക്കാം ഇന്ത്യൻ വയർലെസ് ടെലഗ്രാഫ് റൂൾസ് നയൻറ്റീൻ സെവൻറ്റി ത്രീ ഇന്ത്യൻ വയർലെസ് ടെലഗ്രാഫ് അമച്യർ സർവീസ് റൂൾസ് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് ആൻഡ് അമൻമെൻറ്റ്സ് ഈ രണ്ട് റൂൾസിനെ പറ്റിയുള്ള നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം അതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആ ഭാഗത്തുനിന്ന് ചോദിക്കുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ നോളജ് ഓഫ് ഐ ടി യു റേഡിയോ റെഗുലേഷൻസ് ആസ് റിലേറ്റിംഗ് ടു ദി ഓപ്പറേഷൻ ഓഫ് അമച്ചുവർ സ്റ്റേഷൻ അമച്ചുവർ സ്റ്റേഷൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഐ ടി യു ഇൻ്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ പുറപ്പെടുവിച്ചിരിക്കുന്ന റേഡിയോ റൂൾസ് അല്ലെങ്കിൽ അതിൻ്റെ റെഗുലേഷൻസിനെ പറ്റിയുള്ള നോളജ് ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ താഴെ പറയുന്ന പ്രൊവിഷൻസിലും നമുക്ക് നോളജ് ഉണ്ടായിരിക്കണം ഡെസിഗിനേഷൻ ഓഫ് എമിഷൻ ഫൊണറ്റിക് ആൽഫബറ്റ്സ് ആൻഡ് ഫിഗർ കോഡ്സ് നോമൻ ക്ലേച്ചർ ഓഫ് ഫീ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ഫ്രീക്വൻസി അലോക്കേഷൻ ഫോർ അമച്ചർ സർവീസ് ഇൻ്റർഫിയറൻസ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് ഇൻറ്റർഫിയറൻസ് ആൻഡ് ടെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്റ്റേഷൻ ഡിസ്ട്രസ് സിഗ്നൽ കോൾ ആൻഡ് മെസ്സേജ് ട്രാൻസ്മിഷൻസ് അർജൻസി സിഗ്നൽ കോൾ ആൻഡ് മെസ്സേജ് ട്രാൻസ്മിഷൻസ് അമച്യോർ സ്റ്റേഷൻ ഈ പറയുന്ന പ്രൊവിഷൻസിനും നമുക്ക് നോളജ് ഉണ്ടായിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്നതായിരിക്കും നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഫ്രീക്വൻസി ആൻഡ് ടൈം സിഗ്നൽസ് ഇൻ ദ വേൾഡ് നെക്സ്റ്റ് ക്യൂ കോഡ്സ് ആണ് ഏകദേശം മുപ്പത് ക്യൂ കോഡ്സ് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് പഠിക്കുക അതോടൊപ്പം തന്നെ ഒരു പതിനേഴ് അബ്രിവേഷനും കൂടി നമ്മൾ ഈ റേഡിയോ റെഗുലേഷൻസിൽ പഠിക്കേണ്ട കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതും കൂടെ പഠിക്കുക അപ്പോൾ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ് ഈ ടെസ്റ്റിൻ്റെ ഡ്യൂറേഷൻ ഒരു മണിക്കൂറാണ് ഇതിൻ്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് നൂറാണ് ഓരോ സെക്ഷനിൽ നാൽപ്പത് ശതമാനം മാർക്കും ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ എടുക്കുമ്പോൾ അൻപത് ശതമാനം മാർക്കും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പരീക്ഷ പാസ്സാവാനായി സാധിക്കുകയുള്ളൂ റെസ്ട്രിക്റ്റഡ് ഗ്രേഡിൽ മോഴ്സ് കോഡ് പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല അടുത്തത് ജനറൽ ഗ്രേഡ് ലൈസൻസിങ്ങിൻ്റെ സിലബസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസ്ട്രിക്റ്റഡ് ഗ്രേഡിൻ്റെ സെക്ഷൻ എയിൽ പറഞ്ഞ സിലബസ് കൂടാതെ താഴെ പറയുന്ന സിലബസ് കൂടി നമ്മൾ ജനറൽ ഗ്രേഡിന് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് നമ്മൾ റെസ്ട്രിക്റ്റഡ് പോർഷനിൽ പറഞ്ഞ എട്ട് സിലബസും പ്ലസ് ഇനി താഴെ പറയുന്ന സിലബസും കൂടെ ചേർത്തിട്ടാണ് ജനറൽ ഗ്രേഡിൻ്റെ റേഡിയോ തിയറി ആൻഡ് പ്രാക്ടീസ് സെക്ഷനിലെ സിലബസ് എന്ന് പറയുന്നത് അതിലൊന്നാമത്തെ സബ് സെക്ഷൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇലമെൻറ്ററി ഐഡിയ ഓഫ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ നീഡ് ഫോർ മോഡുലേഷൻ മോഡുലേഷൻ അതിൻ്റെ ആംബ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി ആൻഡ് പൾസ് മോഡുലേഷൻ ഇലമെൻറ്ററി ഐഡിയ ഓഫ് ഡിമോഡുലേഷൻ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാകുന്നത് നെക്സ്റ്റ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഇതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ഡെഫിനിഷൻ ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ട്രാൻസ്ഫോമർ ലോസസ് ട്രാൻസ്ഫോമേഴ്സ് ആസ് എ മാച്ചിങ് ഡിവൈസ് നെക്സ്റ്റ് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ട്രാൻസിസ്റ്റേഴ്സ് എലമെൻ്ററി പ്രിൻസിപ്പിൾസ് ഓഫ് കണ്ടക്ഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ സിമ്പിൾസ് ആൻഡ് ബയാസിങ് മെത്തേഡ്സ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നുണ്ടാവും നെക്സ്റ്റ് പവർ സപ്ലൈസ് ബേസിക് നോളജ് ഓഫ് ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ് റെക്ടിഫയേഴ്സ് ഡെഫിനീഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ബ്രിഡ്ജ് റെക്ടിഫയേഴ്സ് സ്മൂത്തിങ് ആൻഡ് റെഗുലേറ്റിംഗ് സർക്യൂട്ട് അടുത്ത സെക്ഷൻ ട്രാൻസ്മിറ്റേഴ്സ് ആൻഡ് റിസീവേഴ്സ് ഇതിൽ എലമെൻ്ററി പ്രിൻസിപ്പിൾസ് ഓഫ് ട്രാൻസ്മിഷൻ ആൻഡ് റിസെപ്ഷൻ ഓഫ് ഫാസിമിൽ ആൻഡ് ടെലിവിഷൻ സിഗ്നൽസ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളായിരിക്കും ഈ സെക്ഷനിൽ ഉണ്ടാകുന്നത് പ്രൊപ്പഗേഷൻ നെക്സ്റ്റ് സെക്ഷൻ ഈസ് പ്രൊപ്പഗേഷൻ ക്യാരക്ടറിറ്റിക്സ് ഓഫ് അയണോസ്ഫിയർ ആൻഡ് ട്രോപ്പോസ്ഫിയർ അയണോസ്ഫിയറിൻ്റെ പ്രോപ്പർട്ടീസ് അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ആൻഡ് ഡേ നൈറ്റ് ഫ്രീക്വൻസീസ് ഇത്രയും സാധനങ്ങളാണ് പ്രൊപ്പഗേഷനിൽ നമ്മൾ കവർ ചെയ്യേണ്ടത് നെക്സ്റ്റ് ഏരിയൽസ് ഏരിയൽസിൽ പ്രിൻസിപ്പിൾസ് ഓഫ് റേഡിയേഷൻ ഏരിയൽസ് ഫോർ ഡിഫറെൻ്റ് ഫ്രീക്വൻസി ബാൻഡ്സ് ഇൻക്ലൂഡിംഗ് ഏരിയൽസ് ഫോർ മൈക്രോവേവ്സ് മൈക്രോവേവിൻ്റെ ഏരിയയിൽ അടങ്ങുന്ന പല ഫ്രീക്വൻസി ബാൻഡിൽ ഉപയോഗിക്കേണ്ട ഏരിയൽസിനെ പറ്റിയുള്ള നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം നെക്സ്റ്റ് സെക്ഷൻ സ്പേസ് കമ്മ്യൂണിക്കേഷൻ അതിൽ ഇലമെൻറ്ററി പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വയ സാറ്റലൈറ്റ് സാറ്റലൈറ്റ് വഴി ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം സെക്ഷൻ ബി റേഡിയോ റെഗുലേഷൻസ് രണ്ട് ഗ്രേഡിനും സെയിം തന്നെയാണ് സെയിം സിലബസ് തന്നെയാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയാം ജനറൽ ഗ്രേഡ് പരീക്ഷയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറാണ് അതിൻ്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് നൂറാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ സെക്ഷനിലും അമ്പത് ശതമാനം മാർക്കും ഇതിൻ്റെ അഗ്രിഗേറ്റ് അറുപത് ശതമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പരീക്ഷ പാസ്സാവാനായിട്ട് പറ്റുകയുള്ളൂ റെസ്ട്രിക്റ്റഡ് ഗ്രേഡിനെ അപേക്ഷിച്ച് ജനറൽ ഗ്രേഡിന് ഒരു പ്രാക്ടിക്കൽ പരീക്ഷ കൂടി ഉണ്ടാവുന്നതാണ് നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു ജനറൽ ഗ്രേഡ് പരീക്ഷ രണ്ട് പാർട്ടായിട്ടാണ് നടത്തുന്നത് പാർട്ട് വൺ റേഡിയോ തിയറി ആൻഡ് പ്രാക്ടീസും പാർട്ട് ടു മോഴ്സുമാണ് മോഴ്സിൽ പ്രധാനമായിട്ടും സെൻഡിങ്ങും റിസീവിങ്ങുമാണ് ഉള്ളത് റിസീവിങ്ങിൽ നമ്മൾ മിനിറ്റിൽ എട്ട് വേർഡ്സ് റിസീവ് ചെയ്യണം നമുക്ക് ഏകദേശം ഇരുന്നൂറ് ക്യാരക്ടേഴ്സ് വരുന്ന ഒരു പാസേജ് റിസീവിങ്ങിൻ്റെ പരീക്ഷയ്ക്ക് നമ്മുടെ കയ്യിൽ തരും അപ്പോൾ ഇതിൽ ലെറ്റേഴ്സും ഫിഗേഴ്സും മാത്രമായിരിക്കില്ല ഫുൾ സ്റ്റോപ്പ് കാണും കോമ സെമി കോളൻ ഹൈഫൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇതെല്ലാം അതിലുണ്ടായിരിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു മിനിറ്റിൽ എട്ട് വേഡ്സ് ആണ് സെൻഡ് ചെയ്യേണ്ടത് അഞ്ച് മിനിറ്റാണ് നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഓവർ റൈറ്റിങ് മിസ്റ്റേക്കായിട്ട് കണക്കാക്കും അതോടൊപ്പം തന്നെ അഞ്ച് തെറ്റിൽ കൂടുതലുണ്ടെങ്കിൽ ആ കാൻഡിഡേറ്റിനെ ഡിസ്ക്വാളിഫൈ ചെയ്യും സെൻഡിങ്ങും ഇതേ ക്രൈറ്റീരിയ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് മിനിറ്റിൽ എട്ട് വേഡ്സാണ് സെൻഡ് ചെയ്യേണ്ടത് ഇപ്പം ബോത്ത് സെൻഡിങ് ആൻഡ് റിസീവിങ്ങിൽ പാസ് മാത്രമേ നമുക്ക് മോഴ്സ് കോഡ് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് വളരെ കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം മോഴ്സ് കോഡ് പരീക്ഷ തിയറി ആൻഡ് പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യുക എ എസ് ഒ സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് റെസ്ട്രിക്റ്റഡ് ആൻഡ് ജനറൽ ഗ്രേഡിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ആൻഡ് പാറ്റേൺ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുത്തുള്ളൂ തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക അതുമല്ലെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക സോ കീപ്പ് വാച്ചിങ് സെവൻറ്റി ത്രീ സെൻറ്റ് ബൈ